Something I'd never seen before. എല്ലാവർക്കും നമസ്കാരം. ജിനോദ ട്രാവൽ എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എവിടെയുള്ളതെന്നല്ലേ, ഞാനിന്നുള്ളത് ജുനുവിലാണ്. ജുനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാസ്കയിലെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഞങ്ങളുടെ കാർണിവൽ ഷിപ്പ് ഇവിടെ ഡോക്ക് ചെയ്തിരിക്കുകയാണ്. കാർണിവൽ സ്പ്ലെൻഡറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ്, മരം കോച്ചുന്ന തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ പുറകിൽ തന്നെ ഇതേ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ എന്ത് മനോഹരമായ മലനിരകളാണ്. നോക്കി, അവിടെ കോടമഞ്ഞാണെന്നറിയട്ടെ. ഇതൊരു ചെറിയൊരു മഞ്ഞ് പെയ്യലുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ക്യാമറ എടുക്കുന്നത് ഷാരോടാണ്. ഒരുപാട് ഷോർ എക്സ്കേർഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. കൂടുതലായിട്ടുള്ളത് ഗ്ലേഷ്യർ വാച്ചിങ്ങും പിന്നെ വെയിൽ വാച്ചിങ്ങും ആണ്. അവർ 100% ഷുവർട്ടിയാണ് നമുക്ക് എന്തായാലും വെയിൽസ് ചാടുന്നത്. പല പല ടൈപ്സിലുള്ള വെയിൽസ് ഉണ്ട് ഇവിടെ. കില്ലർ വെയിൽസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് ജമ്പ് ചെയ്യുന്ന സീനും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരും. ഒരടുത്ത് ക്ലോസ് റേഞ്ചിൽ അവർ ബോട്ടിന് കൊണ്ടുപോയി കാണിച്ചു തരുള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്ലേഷ്യേഴ്സാണ്. ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ഐസ് കട്ടകൾ, മഞ്ഞിലുള്ള നമ്മുടെ വെള്ളത്തിൽ ഐസ്, കടൽ ഐസായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അത്, ഗ്ലേഷ്യേഴ്സ്. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അത്ര കുറേ കോടാനുകോടി കുറേ വർഷങ്ങൾക്ക് മുമ്പും മുതലുള്ള ഗ്ലേഷ്യേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് തൊട്ട് അനുഭവിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല സൂപ്പർ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. അലാസ്കയിൽ ജുനുവിലാണ് ജുനു. ഇവിടുത്തെ ഹിസ്റ്ററി എല്ലാം ഇവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇവിടുത്തെ എങ്ങനെയാണ് ഈ പോർട്ട് ഉണ്ടായത് അതിനുള്ള അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലീറ്റ് ഒന്നും വായിച്ചില്ല, എന്നാലും ഏകദേശം എനിക്കൊന്ന് വായിച്ചപ്പോൾ മനസ്സിലായത് അതൊക്കെയാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺ ടൗൺ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഡൗൺ ടൗണിൽ പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയുള്ളത്, ഇവിടുത്തെ ഈ ജുനു എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഇത്രയും ഇതുകൊണ്ട് ഇതിനകത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നില്ല കേട്ടോ. മാപ്പ് അടക്കമുണ്ട്. പാറ്റ്സി ആൻ എന്നാണ് ഈ ഡോഗിൻ്റെ പേര്. അതിൻ്റെ ഹിസ്റ്ററിയും ഇതുണ്ടല്ലേ. പാറ്റ്സി ഇവിടെ എല്ലാ ഷിപ്പിനെയും വരവേൽക്കാനായിട്ട് ഇവിടെ ഇരുന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡോഗാണെന്നാണ് പറയുന്നത് കേട്ടോ, ഈ പാറ്റ്സി. അപ്പോൾ ആ പാറ്റ്സിയുടെ ഓർമ്മയ്ക്കായിട്ട് അവരൊരു മോണ്യുമെൻ്റ് പാറ്റ്സിയുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് ഇവിടെ. ഹായ് പാറ്റ്സി. ഞങ്ങൾ ക്രൂ മെമ്പേഴ്സിൻ്റെ മെയിൻ ഒരു ഹോൾ പോയിൻ്റാണ് അത്. ഹോൾ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്ന സ്ഥലം, അതാണ് ഞങ്ങളുടെ ഹോൾ പോയിൻ്റ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ അധികം അങ്ങനെ ആളുകൾ കുറവാണ്, അല്ലെങ്കിൽ നേരത്തെയൊക്കെ ഷിപ്സ് വരുമ്പോൾ ഇരുന്ന് വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന ഒരു സംഭവമായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മൊബൈലും നെറ്റ് ഇതെല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഫോണിലെ സിം കാർഡും നെറ്റ്വർക്ക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ഒരു ട്രാൻസ്പോർട്ടേഷനുണ്ട്, അലാസ്ക കോസ്റ്റ് ടൂസ്. അപ്പോൾ നമ്മുടെ ഷിപ്പ് വരുമ്പോൾ തന്നെ ഇതുപോലെ നിരന്ന് ബസ്സുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഗസ്റ്റിന് ക്രൂ മെമ്പേഴ്സിന് നമുക്ക് ഡൗൺ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ കൂടാതെ നമുക്ക് ടാക്സി ഉണ്ട്, ടാക്സി സർവീസ് ഉണ്ട് ഇവിടെ 24/7. അപ്പോൾ നമുക്ക് ചില ടൈമിൽ ഓവർ നൈറ്റ് ഡോക്കിംഗ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിവിടെ ഫുൾ ടാക്സിയാണ്, നല്ല സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. തന്നെയുള്ള കുറച്ച് ഷോപ്പിംഗ് ഏരിയാസാണ് ഇതൊക്കെ, ജാക്കറ്റ്സ്, പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സസ് കാര്യങ്ങളെല്ലാം വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ആഹാ, മഞ്ഞു തുറ, ആഹാ, എന്താ ഭംഗി നോക്കിയേ. ഇതൊന്നുമല്ല മരം കാണാം, ഇതിൻ്റെയൊക്കെ റിയൽ മെർക്കന്റൈൽ. ഇത് കൂടുതലും നമുക്ക് ഡ്രസ്സിങ് ഇങ്ങനത്തെ ഉള്ള ഔട്ട്ഫിറ്റ്സ് ഷോപ്സൊക്കെയാണ് കൂടുതലുള്ളത് കേട്ടോ ഇവിടെ. വളരെ തിരക്കേറിയ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് കേട്ടോ ഇത്. ഇവിടെ തന്നെ നമ്മുടെ ഷിപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്, ഷിപ്പ് ഡോക്ക് ചെയ്തേക്കണേൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ ആകെ 2 ഷിപ്പേ വന്നിട്ടുള്ളൂ. നോർമലി ഇവിടെ 6 പേരാണ് ഉള്ളത്. അപ്പോൾ ഈ 6 പേരും കൂടെ 6 ഷിപ്പ്സ് ഡോക്ക് ചെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ, അത്രയ്ക്ക് തിരക്കായിരിക്കും. പിന്നെ ഷോപ്സ് ഇതുപോലെ തന്നെ കുറേ സോനിയേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ നിന്ന്. എന്തായാലും നമുക്കിങ്ങനെ ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സോനിയേഴ്സൊക്കെ വാങ്ങിച്ച് കളക്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ ഒരു ഹോബീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഹിക്കോക്സ് ട്രേഡിംഗ് കമ്പനി, ഇതൊരു നമ്മുടെ എന്തോ സോനിയേഴ്സിൻ്റെ ഷോപ്പ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന്. ഇവിടുത്തെ അലാസ്കൻ വൈൽഡ് ലൈഫിന് ഓർമ്മിപ്പിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കയറി നോക്കാത്തേക്ക് ഇതെല്ലാം സുവനിയേഴ്സാണ് കേട്ടോ. ജിനു, ജിനു അലാസ്ക ഗോൾഡ് റഷ്, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുണ്ടല്ലേ പോളാർ ബെയർ ഉണ്ടോ, പോളാർ ബെയറിൻ്റെ തൊലിയാണ് കേട്ടോ, റിയൽ പോളാർ ബെയറിൻ്റെ തൊലിയാണിത്. പിന്നെ ഇത് അവൾ, പിന്നെ ഇത് തന്നെ നമ്മുടെ താറ്, നമ്മുടെ നാട്ടിലെ വരയാടല്ലേ ഇത്, എന്ത് സംഭവം വരയാടല്ലേ ഇത് ആണെന്ന് തോന്നണ സംഭവങ്ങൾ കണ്ടില്ലേ, എന്താ രസം അല്ലേ. പോളാർ ബെയർസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, ആ കാട്ടിൻ്റെ ആ മേളിലൊക്കെ ഇഷ്ടം പോലെ പോളാർ ബെയർ ഉണ്ടല്ലേ, റിയൽ പോളാർ ബെയറിൻ്റെ തൊലിയാണ് ഉണ്ടല്ലേ. ഈഗിള്, ഇത് റിയൽ ആണ്,
ഒറിജിനൽ സാധനമാണ്. ഒരുപാട് ഓർണമെന്റ്സ് കാര്യങ്ങൾ. ആഹാ, രസമല്ലേ. ലോക്കറ്റ്സ് ഒക്കെ ഉണ്ടോ? ബിയർ ഓഫ് ബിയർ, ബിയർ ഓഫ് മാമ ബിയർ ഉള്ളല്ലേ. ലാസ്ക എനിക്ക് എന്താ വില നോക്കട്ടെ. ഇതിന് $5.99. ഇതിന് $6 ഇതിന് ഹീറ്റൊക്കെ ഉണ്ട്. ഇതിന് എന്ത് വിലയാ? ഇതിന് $5. അലാസ്ക ഇതുണ്ടല്ലേ, ഉള്ളല്ല. ഇതിന് എത്രയാണ്? ഇതിന് $8. $8 ആണ് കേട്ടോ. മങ്കി ക്യാപ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ബെയറുണ്ട്. ഇത് നമ്മുടെ സോക്സ് പോലെ ഇടുന്ന സാധനമുണ്ട്. ഷൂസാണ് ആക്ച്വലി. ഉണ്ട്, ഒരു കുട്ടി ബെയറിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണത്. സോറി. ഇത് നൈഫ്സ് ആണ് കേട്ടോ, ഓരോരോ കത്തികളാണ് ഇതത്. ഇതുണ്ടല്ലേ, ഇതൊക്കെ ആനിമൽസിൻ്റെ കൊമ്പും പല്ലൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആയുധങ്ങൾ. ഇത് ഉണ്ടല്ലേ, കത്തികളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഓൾഡ് സ്റ്റോൺ ഏജിലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ. ആഹാ, കത്തികളൊക്കെ ഉണ്ടാ, ഒരു രക്ഷയില്ല കത്തികളുണ്ടാ. ദേ ബ്ലാക്ക് ബിയർ, അതിൻ്റെ ആ സൈസ് ഉണ്ടല്ലേ, ആ ഹെഡിൻ്റെ ഒക്കെ സൈസ് ഉണ്ടല്ലേ. ഷാരോണ എന്താണുള്ളത്? പൊന്നോ. അപ്പൊ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഷോപ്പിന്റെ. ഓ, അകത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നല്ല തണുപ്പായി. കൊള്ളാം. എന്നാലും ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ബിൽഡിങ്സ് എല്ലാം നല്ല വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് ഇതെല്ലാം. കുറെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്. പിന്നെ അതേ ദൂരത്ത് ഇതേ ഒരു റോപ്പ് വേ പോണ ഉണ്ടോ അതല്ലേ. നമുക്ക് അതിനകത്ത് പറ്റുമ്പോൾ ഒന്ന് കയറി നോക്കുന്നുണ്ടല്ലേ. മേളിലേക്ക്, മലയുടെ മേളിലേക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റൂട. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വല്ലതും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു അനിമലിന്റെ തൊലിയൊക്കെ ഇങ്ങനെ വെച്ച് കണ്ടു കഴിഞ്ഞാല് അപ്പൊ പോലീസ് വരും വീട്ടില് അല്ലേ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒറിജിനൽ പോളാർ ബിയറിന്റെ തൊലിയാണ്ട. റെയിൻഡിയർ, സോറി, റെയിൻഡിയറിന്റെ സ്കിൻ ആണ്. $2.95 ആണ്. തൊട്ട് നോക്കാലോ. റെയിൻഡിയർ അല്ലേ, റെയിൻഡിയർ അതിന്റെ സ്കിൻ ആണ്. അകത്ത് ചോദിച്ചാൽ കുറെ വേറെ ഉണ്ടെന്ന് പറയുന്നത് കണ്ടില്ലേ. ആഹാ, എന്താണല്ലേ. ആ റെയിൻഡിയറിന് അല്ലേ, ഷാരോണേ, റെയിൻഡിയറിന് ഒറിജിനൽ റെയിൻഡിയറിനെ തൊടാൻ പറ്റിയിട്ടില്ല. ഇതാണല്ലേ ലെതർ, ഒറിജിനൽ ലെതർ ഉണ്ടാ. നാട്ടിൽ കൊണ്ടുപോയി പിന്നെ ഇതെല്ലാം ഈ ഡിയേഴ്സിൻ്റെയും പിന്നെ കരടിയുടെയൊക്കെ തൊലി കൊണ്ട്, തൊലിയല്ല അതിൻ്റെ രോമം കൊണ്ടൊക്കെ ഉണ്ടാക്കിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. വാവ്, എന്ത് രസം. ഡോണ്ട് സിറ്റ്, ഇല്ല ഇരിക്കുന്നില്ല. ഓ, എന്താണല്ലേ എൻ്റെ പൊന്നോ. ഇതിന് ഡെപ്ത് നോക്കിയടാ. ഷാരോൺ എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട് അല്ലേ ഷാരോണേ.
ദേടാ ഇരിക്കണ്ടാ കരടി കുട്ട ഇവിടെ കള്ള ഇതൊക്കെ അടിക്കൂടാ ടക 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 വായി കഴിട്ട് നോക്കിയാലോ പക്ഷെ എന്താണല്ലേ സ്റ്റഫ്ഡാണ്ടാ റിയലാണ് റിയല് ഓ ബൈറ്റ് അത് കടിക്കും ഉണ്ടാ അതിനെ തുടരുത് കടിക്കുന്ന പറഞ്ഞ ഞാൻ വേറാന്ന് വിചാരിച്ചത് വോൾഫാണ് സോറി മൈ ബാഡ് ഈ തണുപ്പത്ത് അലാസ്കൻ ഫഡ്ജ് കമ്പനി അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇവിടെ എന്തൊക്കെയുള്ളത് എന്നിട്ട് ഐസ്ക്രീംസാണ് പിന്നെ പിന്നെ എനിക്കൊരു ഒരു കാര്യം അറിയാനുള്ളത് എന്നുണ്ട് നമ്മുടെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മൂന്നാറൊക്കെ പോകുമ്പോൾ തന്നെ കുറേ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കാണും അപ്പോൾ ഈ തണുപ്പും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ഈ ചോക്ലേറ്റ്സും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല കേട്ടോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് ഇതുണ്ടല്ലേ എനിക്ക് പെട്ടെന്ന് മൂന്നാറ് പേര് ഓർമ്മയാണ് പോകുന്നത് ഇതുണ്ടല്ലേ ഒരുപാട് മൂന്നാറൊക്കെ കിട്ടുന്ന പോലത്തെ ഒരുപാട് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ടിംബർ വോഫ് പോസ് നമ്മുടെ വോൾഫിൻ്റെ കാൽപാദം പോലെയുള്ള ഷേപ്പിലുള്ള ഇത് ആ ചോക്ലേറ്റ് പിന്നെ ഗ്ലേഷ്യർ ബിയർ പോസ് പിന്നെ ഹിമക്കരടിയുടെ കാൽപാദം പോലെയുള്ളതുണ്ട് ഇങ്ങനെ അങ്ങനെ പല പല ആനിമൽസ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി വെച്ചിട്ടുള്ള കുറേ ഇത് കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് ഇതുണ്ടല്ലേ വോൾഫിൻ്റെ കാൽപാദം പിന്നെ എന്താണ് ഇതുണ്ടല്ലേ ഒരുപാട് ഹേ ഹൗ യു ഉണ്ടല്ലേ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ടുള്ള ഇതിന് പെർ പൗണ്ട് $15 കേട്ടോ ഇതിന് പൗണ്ട് 15 തന്നെ 14.50 എല്ലാത്തിനും ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്